ഒരു 3 വർഷം മുന്നേ നട്ട ഒരു ചൈനീസ് ഓറഞ്ചിന്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതാണ് ഞാൻ 3 വർഷം മുന്നേ നട്ട ആ ചൈനീസ് ഓറഞ്ച് അല്ലെങ്കിൽ ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്ലാന്റ്. ഇത് ഓറഞ്ചിന്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന ഇതാണ്. ഇതെപ്പോഴും നമുക്ക് നല്ല ഫലം തരുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് കൂടുതലായി നമുക്ക് ജ്യൂസ് അല്ലെങ്കിൽ അച്ചാർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും വളരെ ബെസ്റ്റാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ മൂടൊക്കെ വെച്ച് നടുന്നത് നമുക്ക് ഉപകാരപ്പെടും. എപ്പോഴും കായ്ഫലം തരുന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ബഡ് ചെയ്ത പ്ലാന്റാണ് ഇത്. മിക്കവാറും എല്ലാ നേഴ്സറികളിലും അവൈലബിൾ ആണ്. ഇതൊരു ഓൾ സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും വേണ്ട. നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതുപോലെ പൂക്കളും കായ്കളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു നാരങ്ങയുടെ അത്രയും വലുപ്പം വരുത്തില്ല, അതിലും കുറച്ച് ചെറുതായിരിക്കും. പഴുത്തു കഴിഞ്ഞാൽ ഓറഞ്ചിന്റെ അതേപോലൊക്കെ ഇരിക്കും, പക്ഷേ നല്ല പൊളിയാണ്. അതുകൊണ്ട് നമ്മളാണ് ജ്യൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ചൈനീസ് ഓറഞ്ച് ഇതെല്ലാവരുടെയും വീട്ടിലുണ്ട്, എന്നാലും എന്റെ വീട്ടിലുള്ളതും കൂടെ നിങ്ങളൊന്ന് കാണാം. ഇതിങ്ങനെ ബുഷായിട്ട് നിൽക്കും, അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ പഴുത്തു കഴിഞ്ഞാൽ നല്ല ഓറഞ്ചിന്റെ കളറോടുകൂടി നല്ല ഒരു കാഴ്ച തന്നെയാണ് ഇതിങ്ങനെ കാഴ്ച നിൽക്കുന്നത്. അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇതിൽ ഇതിപ്പോ ഒരു മീഡിയം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അത്ര കായ്ഫലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിലും കൂടെ കുറച്ചും കൂടെ വലുപ്പം വെക്കും. ഇത് ചെടിച്ചട്ടിയിലോ നിലത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം മേടിച്ചു വെക്കുക, ഒന്നോ രണ്ടോ മേടിച്ചു വെക്കുക, എപ്പോഴും നമുക്കിതുപോലെ നല്ല കളർഫുള്ളായിട്ട് നിൽക്കും. ഇതൊരു ഷോപ്പ് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. എല്ലാ ശിഖരങ്ങളിലും കായുണ്ട് കണ്ട. പിന്നെ ഇതിനെ പൊതുവെ കാണപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലമുരടിപ്പാണ്. അത് നിംബുസൈഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റെയിൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പെസ്റ്റിസൈഡ് ഉണ്ട്. അത് വേപ്പെണ്ണയുടെ മിശ്രിതം കൂടുതലായിട്ടുള്ള ഒരു റെഡിമിക്സ് ആണ്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml കമ്പനി റെക്കമെൻഡ് ചെയ്ത ആ ഒരു റേഞ്ചിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമുക്കിതിനെ പ്രൊട്ടക്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഇലമുരടിപ്പ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന്. അത് ഓറഞ്ചിന്റെ ഇതിൽ നല്ല എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിംബുസൈഡ് എന്ന് പറഞ്ഞ ഒരു പെസ്റ്റിസൈഡ്. ഫംഗിസൈഡ് അല്ല, പെസ്റ്റിസൈഡ് ആണ്. ഇതൊരു 3 വർഷത്തിന് മുമ്പേ ഞാൻ നട്ടത്, പിന്നെ അതിനുശേഷവും നട്ടിട്ടുണ്ട്. അത് വേറെ പല സ്ഥലത്തായിട്ടിരിക്കുക. ഇതിപ്പോൾ നമുക്ക് മിക്കവാറും എല്ലാ നേഴ്സറികളിലും ഇത് വളരെ അവൈലബിൾ ആണ്. മിക്കവാറും എല്ലായിടത്തും കിട്ടും മേടിക്കാൻ. ആദ്യം വലിയ വിലയൊന്നുമില്ല, 300-350 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാന്റ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കിട്ടും. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ തന്നെ കായൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും കായ ഇങ്ങനെ അതിനുശേഷം കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന സാധാരണ ചാണകവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, വളങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിത് ഒരെണ്ണം ആവശ്യമാണ് നമ്മുടെ വീടുകളിൽ. ഒരു നാരങ്ങാവെള്ളമൊക്കെ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ പറിച്ച് നമുക്കൊരു നാരങ്ങാവെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാം. ഇതുപോലെ കുറേ ഫ്രൂട്ട്സുകൾ ഞാൻ വെച്ചിട്ടുണ്ട്.
കാഴ്ച നിൽക്കുന്നതിന്റെ വീഡിയോ മാത്രമാണ് ഞാനിപ്പോ ചെയ്യുന്നത്. കാരണം എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ട് മറ്റുള്ളവരെ അറിയിക്കുന്നതിലാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാഴ്ച നിൽക്കുന്നതായിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുന്നത്. ഇത് എല്ലാ കൊലകളിലും കൊണ്ട് കണ്ട എല്ലാ കൊലകളിലും മൂന്നും നാലും വെച്ച് കായുണ്ട്. നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചെയ്യുക. ഒന്നോ രണ്ടോ കൂടെ കൊച്ച് പിടിപ്പിച്ചു, ഒരു പ്രശ്നമില്ല. നമുക്ക് എപ്പോഴും നല്ല ഫലം കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ചൈനീസ് ഓറഞ്ച് അല്ലെങ്കിൽ ബുഷ് ഓറഞ്ച്. ഇതിങ്ങനെയൊക്കെയാണ് നമ്മുടെ നേഴ്സറിയിൽ അറിയപ്പെടുന്നത്. അപ്പം ഇത് കൊറോണ ബേഡ്സ് വെക്കുന്നതിൻ്റെ തെറ്റില്ല. അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഇതുപോലെ അച്ചാർ, നാരങ്ങാവെള്ളം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കാനും ഒക്കെ നല്ല പോയിരിക്കും. അല്ലെങ്കിൽ ഒരു ഷോ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഷോ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ബുഷായിട്ട് പഴുത്ത് നിൽക്കുന്നതിനെ കാണാൻ നല്ല രസമാണ്. അത് മേടിച്ച് വെക്കുക. അപ്പം വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കായ്ക്കുമ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം, അതിൻ്റെ ഡീറ്റെയിൽ പറയാം. ശരി.